ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന അവസാനത്തെ ഒരു സെക്ഷൻ ബെൻഡിങ് ഓഫ് ബീംസാണ്. അതായത് നമ്മളിപ്പം ഇലാസ്റ്റിസിറ്റിയുടെ ബേസിക് പഠിച്ചു, പിന്നെ ട്വിസ്റ്റിംഗ്, അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്വിസ്റ്റിങ്ങും അതിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ടോർഷൻ ബെൻഡിലും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെൻഡിങ്ങും അതിൻ്റെ എക്സാമ്പിളായ കാൻഡിലിവറും ആണ്. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റിയിൽ വരുന്നൊരു പോർഷനാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ബെൻഡിങ് ഓഫ് ബീം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബീമായിരുന്നു, അതിങ്ങനെ ജസ്റ്റ് ബെൻഡ് ചെയ്യിപ്പിച്ചു. നമ്മളൊരു ഫോഴ്സ് എങ്ങാനും അത് ഒരു വെയിറ്റ് എങ്ങാനും ഹാങ് ചെയ്തിട്ട് ഒരു സൈഡിലൊരു വെയിറ്റ് ഹാങ് ചെയ്യുക, അപ്പോൾ ഇതിങ്ങനെ ബെൻഡാവും. അപ്പോൾ നമ്മൾ ബെൻഡാവുമ്പോൾ എന്തുണ്ടാവും? മുകളിലത്തെ ലെയറ് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലേ, മുകളിലത്തെ ലെയറിന് നീളം കൂടും, താഴത്തെ ലെയറ് കംപ്രസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു ലെയറുണ്ട്, അതിനെയാണ് നമ്മൾ ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിന് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ന്യൂട്രൽ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഇവിടെ ഒരുപാട് ലെയേഴ്സാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും ഇലോങ്ങേഷൻ സംഭവിക്കും, അതായത് ഇതിൻ്റെ ലെങ്ത്ത് കൂടി വരും. താഴോട്ട് പോകുന്തോറും കംപ്രഷൻ സംഭവിക്കും. നടുവിലത്തെ ലെയറ് ന്യൂട്രൽ സർഫസാണ്, അതിൻ്റെ ലെങ്ത്തിന് ബിഫോർ ബെൻഡിങ് ആൻഡ് ആഫ്റ്റർ ബെൻഡിങ് ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അപ്പോൾ മൂന്ന് സർഫസാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ബെൻഡ് ചെയ്യുന്നത് ഒരു നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു സർക്കിളിൻ്റെ ആർക്ക് പോലെയാണെങ്കിൽ അതിൻ്റെ ആ സെൻറ്റർ ആക്സസ് അതിനെ പറയുന്നതാണ് ന്യൂട്രൽ ആക്സസ്. ഈ ഒ ഡാഷാണ് ഇവിടുത്തെ ആക്സിസ് ഓഫ് ബെൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് ബെൻഡ് ചെയ്യുന്നത്. ഈ ബെൻഡ് ചെയ്യുന്നത് നമ്മളൊരു സർക്കിളിൻ്റെ ഒരു ആർക്ക് പോലെയാണെങ്കിൽ ദിസ് ഇസ് ദ സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഇതൊരു ആക്സിസ് ആയിരിക്കും അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ആക്സിസ് ഓഫ് ബെൻഡിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ബെൻഡിങ് ഓഫ് ബീമിൻ്റെ ബേസിക് ഐഡിയാസ് ആൻഡ് കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ബെൻഡിങ് മൊമെൻ്റ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ബെൻഡിങ് മൊമെൻ്റ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ബീം കൺസിഡർ ചെയ്യുക, അതിനെ ഈ ഒരു എൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡിൽ നമ്മളൊരു വെയിറ്റ് ഹാങ് ചെയ്തേക്കുകയാണ്. എന്തായാലും നമുക്കിവിടെ ഒരു ബെൻഡിങ് സംഭവിക്കും അല്ലേ. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മോളിലോട്ട് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എൻഡ് താഴും മറ്റേ എൻഡ് മുകളിലോട്ട് പൊന്തും, അപ്പോഴാണ് അവിടെ ഒരു ബെൻഡിങ് വരുന്നത്. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന മുകളിലോട്ടൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും തമ്മിൽ ഒരു കപ്പിൾ ഫോം ചെയ്യും, അത് കാരണമാണ് അവിടെ ബെൻഡിങ് ഉണ്ടാവുന്നത്, ഈ ബീം ബെൻഡ് ചെയ്യണത്. ഓക്കെ, ഇനിയിപ്പോൾ ഉണ്ടായ ബീം ബെൻഡിങ്ങിനെ നമുക്ക് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലോങ്ങേഷനും കംപ്രഷനും സംഭവിക്കുന്നുണ്ട്. മുകളിലത്തെ ലെയർ ഇലോങ്ങേറ്റ് ചെയ്തു, താഴത്തെ ലെയർ കംപ്രസ് ചെയ്തു. അപ്പോൾ ഇലോങ്ങേറ്റ് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, അതായത് ഇവിടെ ലെങ്ത്ത് കൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും കംപ്രസ് ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഉള്ളിലോട്ടും. ഈ ബീമിൻ്റെ രണ്ട് സൈഡ് ഉള്ളിലോട്ടാവുമ്പോഴാണ് കംപ്രഷൻ വരുന്നത്. ഇതിന് ഇലോങ്ങേഷൻ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ഫോഴ്സ് പുറത്തായിരിക്കണം. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റാണ്, സെയിം ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വേറൊരു കപ്പിൾ ഫോം ചെയ്യും, അതാണ് ഈ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യണത്. അതായത് ആക്ച്വലി ഈ ബീമിന് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ, ഇനീഷ്യൽ പൊസിഷനിൽ ഇരിക്കാനാണ് താല്പര്യം. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത ബീമിനെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ബെൻഡിങ് മൊമെൻ്റ് പറയുമ്പോൾ ഇവിടെ നാല് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഈ താഴത്തോട്ടുള്ള ഫോഴ്സ് ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്, അവർ തമ്മിലൊരു കപ്പിൾ ഓഫ് ഫോഴ്സ് ഫോം ചെയ്യും, അത് കാരണം ഈ ബീം ബെൻഡ് ചെയ്യും.
ഇനി അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലോങ്ങേഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സും കംപ്രഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സും തമ്മിലൊരു കപ്പിൾ ഫോം ചെയ്യും. അത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ആക്ഷൻ കാരണമാണ് ഈ ബെൻഡ് ചെയ്ത ബീം തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് റീഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ബെൻഡിങ് മൊമെൻ്റാണ്. അതായത് ഈ ബെൻഡിങ് എന്ന് പറയുന്നത് ഓരോ ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യും അല്ലേ. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് ഓരോ ലെയർ പോകുന്തോറും അതിൻ്റെ ബെൻഡിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിസ്റ്റൻസിനനുസരിച്ച് അതുപോലെ തന്നെ താഴോട്ട് പോകുന്തോറും ബെൻഡിങ് ഡിഫറെൻ്റ് ആയിരിക്കും. കംപ്രഷൻ കൂടി വരും, മുകളിലോട്ട് പോകും തോറും ഇലോങ്ങേഷൻ കൂടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയുന്നത് മൊമെൻ്റ് ഓഫ് ബെൻഡിങ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സും മുകളിലോട്ടുള്ള ഫോഴ്സും തമ്മിലാണ് ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഈ രണ്ട് ഫോഴ്സുകൾ ഇലോങ്ങേഷൻ ആൻഡ് കംപ്രഷൻ കാരണമുള്ള കപ്പിൾ ഓഫ് ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാവുന്നത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ബെൻഡിങ് ആണ്. ബെൻഡിങ്ങിനെ അത് ഇത് രണ്ടും റെസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ രണ്ട് ഫോഴ്സസ് ബെൻഡ് ചെയ്യിക്കും, ഈ രണ്ട് ഫോഴ്സസ് ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടും ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ബെൻഡിങ് മൊമെൻ്റ് എന്നും ഇതിനെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് എന്നും പറയും. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഡെറിവേഷൻ പഠിക്കാനില്ല. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് വൈ ഐ ബൈ ആർ ആണ്. വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ ഐ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഇപ്പോൾ ഒരു സ്കെയിൽ അങ്ങനെ എന്തെങ്കിലും റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു ബീമാണെങ്കിൽ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആണ്. അതായത് ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്. ഇനി അതൊരു സർക്കുലർ ബീം ഓഫ് റേഡിയസ് ആർ ആണെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് പൈ ആർ റേസ് ടു 4/4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്യുന്നത് ഒരു സ്കെയിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അതൊരു സർക്കുലർ പൈപ്പ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഈ ഒരു പൈ ആർ റേസ് ടു 4/4 യൂസ് ചെയ്തിട്ടാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ വൈ ഐ അതിനെ പറയുന്ന പേരാണ് ഫ്ലെക്ഷറൽ റിജിഡിറ്റി. ഇന്ന് നമ്മൾ പറഞ്ഞ ബെൻഡിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഐ ഫോം ഗ്രിഡേഴ്സ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ബീം ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പം ഒരുപാടങ്ങ് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം അവിടുത്തെ ഒരു ചേഞ്ച് ഇൻ നമുക്കറിയാം ബെൻഡിങ് നടക്കുമ്പോൾ അവിടെ മുകളിലത്തെ ലെയറിന് ഇലോങ്ങേഷൻ, താഴത്തെ ലെയറിന് കംപ്രഷൻ സംഭവിക്കും അല്ലേ. അപ്പോൾ ഈ ഇലോങ്ങേഷൻ ഒരുപാടങ്ങ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെയറ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പാലം ബ്രിഡ്ജസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഈ ഒരു ബെൻഡിങ് ആണ് നടക്കുന്നത്. അതായത് ഒരുപാട് ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് വരുമ്പം അവിടുത്തെ ഒരു ലെയറ് അതായത് ഇലോങ്ങേഷൻ സംഭവിച്ച് അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഒരു ലെയറ് കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നല്ല തിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ അവിടുത്തെ മെറ്റീരിയൽ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഐ ആ ഷേപ്പിലുള്ള ഗ്രിഡേഴ്സ് യൂസ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ സാധാരണ ബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ കാണാം ഇങ്ങനെ അതിനെ താങ്ങി നിർത്തുന്ന ഗ്രിഡേഴ്സ് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഐ ആ ഒരു ഷേപ്പിലായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല ബെൻഡിങ് സംഭവിച്ചിട്ട് അത് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രിഡേഴ്സ് യൂസ് ചെയ്യും. ഐ ഫോമിലുള്ള ഐ ക്യാപിറ്റൽ ഐ ഷേപ്പിലുള്ള ഗ്രിഡേഴ്സ് യൂസ് ചെയ്താൽ മതി. അതർവൈസ് വി ഹാവ് ടു യൂസ്
more materials for the construction of the bridge alle appo adu nu parayunnathu bayangara expensive aavum appo adu minimize cheyan vendite namukku ingante girders use cheyam bending of beams kaaranam beams break aavadirikkan vendite we can use I form girders ee nammude elasticity chapter inde last topic aanu cantilever appo cantilever nu parayumbo bending inde oru practical application aanu adayathu നമ്മൾ പ്രാക്ടിക്കലിൽ ഇത് ചെയ്യുന്നുണ്ട് കാൻഡിലിവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പഠിച്ച ട്വിസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ടോർഷൻ പെൻഡുലം പറഞ്ഞ പോലെ ബെൻഡിങ്ങിൻ്റെ കേസിൽ വരുന്നതാണ് കാൻഡിലിവർ അപ്പോൾ ഇപ്പോൾ കാൻഡിലിവർ ലോഡഡ് അറ്റ് ദി ഫ്രീ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ബെൻഡിങ് ആണ് അതേപോലെ നമുക്ക് കാൻഡിലിവർ ലോഡഡ് ഇൻ യൂണിഫോം ബെൻഡിങ്ങും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്കിത് നോക്കാം അപ്പോൾ കാൻഡിലിവർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ബീമാണ് ഇതിൻ്റെ ഒരെൻഡ് ഫിക്സ്ഡ് ആയിരിക്കും അതർ എൻഡിൽ ഒരു ഇതെന്ന് പറയുന്നത് ഒരു ഫ്രീ എൻഡാണ് അവിടെ നമ്മൾ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും വെയ്റ്റ് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സെറ്റപ്പിനെ പറയുന്നതാണ് കാൻഡിലിവർ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഫിക്സ്ഡ് എൻഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബീം എന്ന് പറയുന്നത് ഇനീഷ്യലി അത് ബി ആയിരുന്നു പോയിൻ്റ് ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ് നമ്മളൊരു വെയ്റ്റ് ഡബ്ല്യു ഹാങ് ചെയ്തപ്പം ഇത് ബി പ്രൈം എന്നുള്ള പോയിൻ്റിലേക്ക് ബെൻഡ് ചെയ്തു ഇങ്ങനെ ബെൻഡ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ബിയും ബി പ്രൈമും തമ്മിലുള്ള ഡീവിയേഷനാണ് ഡെൽറ്റ അപ്പോൾ എത്രത്തോളം ഡീവിയേഷൻ സംഭവിച്ചു ഈ ഡെൽറ്റയ്ക്കുള്ള ഇക്വേഷനാണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് നോൺ യൂണിഫോം ബെൻഡിങ് ആണ് അപ്പോൾ നമ്മൾ ഈ കാൻഡിലിവറിൽ ഒരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫിക്സഡ് ആക്സിസ് അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സും ബാക്കി പി ബി എന്ന് പറയുന്നത് എൽ മൈനസ് എക്സുമായിട്ട് കൺസിഡർ ചെയ്യാം ഇനി അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ വെയ്റ്റ് ഇട്ടപ്പം നമ്മൾ കാണുന്നത് മൊമെൻ്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിളാണ് അതായത് ഈ വെയ്റ്റ് ഹാങ് ചെയ്തപ്പം ഈ കാൻഡിലിവർ ബെൻഡ് ചെയ്തു അത് ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിപ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഒരു പോയിൻ്റിലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ഒരു പോയിൻ്റിലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ ഇടയിലൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിപ്രഷൻ എന്ന് പറയുന്നത് അതിനേക്കാൾ മിഡിലായിരിക്കും അതായത് ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഈ ഒരു ഡിപ്രഷൻ മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് മൊമെൻ്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ എന്നാണ് അതായത് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഈ വെയ്റ്റിലുള്ള ആ ഒരു വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഡീവിയേഷൻ മാറുമ്പോൾ നമ്മളവിടെ മൊമെൻ്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് പി ബി ഈ വെയ്റ്റ് കാരണം ഈ ഒരു ഡിസ്റ്റൻസിലുള്ള ഡീവിയേഷൻ നമുക്ക് കാണണം അപ്പോൾ നമ്മൾ ഡബ്ല്യു ഇൻറ്റു പി ബി എന്നെടുക്കും പി ബി എന്നെടുക്കും ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു പി ബി എന്ന് വെച്ചാൽ എൽ മൈനസ് എക്സ് ആണ് ഈ പോയിൻ്റിൽ നിന്ന് ഈ വെയ്റ്റ് ഹാങ്ങർ ഇട്ടേക്കുന്ന അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഓക്കെ ആ മൊമെൻ്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റിനോട് ഇക്വലൻ്റ് ആണ് കാരണം ഈ വെയ്റ്റ് ഹാങ് ചെയ്തത് കൊണ്ടാണ് അവിടെ ബെൻഡ് ചെയ്തത് അപ്പോൾ അതെന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റിന് ഈക്വലൻ്റ് ആണ് അപ്പോൾ നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് വൈ ഐ ബൈ ആർ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് മൊമെൻ്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് അപ്പോൾ നമ്മൾ അതിനെ ഈക്വേറ്റ് ചെയ്തിട്ട് എഴുതുകയാണ് ഇവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട് അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ വൺ ബൈ ആർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമ്മൾ മാത്തമാറ്റിക്കലി പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ വൈ ഐ ബൈ ആർ എന്നതിന് പകരം അതിൽ വൺ ബൈ ആറിന് പകരം നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇവിടെ മൊമെൻ്റ് ഓഫ് എക്സ്റ്റേണൽ കപ്പിൾ ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതിൽ നിന്ന് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതി ആൻഡ് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ബൈ വൈ ഐ കോൺസ്റ്റൻ്റ് ആണ് എൽ മൈനസ് എക്സിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് അപ്പോൾ എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എൽ എക്സ് കിട്ടും മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി വൺ
here when x is equal to 0 your equation x in 0 kodukumba dy by dx nu parayunnathu 0 irikkum so c1 equal to 0 irikkum appo nammude equation nu parayunnathu dy by dx equal to this term angane kittum again nammal integrate cheyana appo dy by dx ne integrate cheyumba namaku y kittum appo again w by y nu parayunnathu constant aanu ee oru term ne mathraana nammal dx vechi integrate cheyunnathu appo lx ne integrate cheyumba x nu parayunnathu x square by 2 aayirikkum and idu nu parayunnathu 1 by 2 x square aanu appo x square ne integrate cheyumba x cube by 3 varum ഇവിടത്തെ 2 ഉം കൂടെ ആവുമ്പം എക്സ് ക്യൂബ് ബൈ സിക്സ് പ്ലസ് സി ടു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഇതിലും നമ്മൾ എക്സിന് സീറോ കൊടുക്കുമ്പം വൈ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അപ്പോൾ സി ടു എന്ന് പറയുന്നത് സീറോ ആയിരിക്കും സോ വൈ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും ഡബ്ല്യു ബൈ വൈ ഐ എൽ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് ക്യൂബ് ബൈ സിക്സ് അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഈ ഫിക്സഡ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസുള്ള പി എന്ന് പറഞ്ഞ പോയിൻ്റ് അവിടുത്തെ ഡീവിയേഷനാണ് സ്മോൾ വൈ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത്രയും ഡിസ്റ്റൻസ് എൽ ഡിസ്റ്റൻസ് ഉള്ള ഈ ഒരു പോയിൻ്റ് ബി എന്ന് പറഞ്ഞ പോയിൻ്റിലെ ഡീവിയേഷൻ ഡെൽറ്റയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ എക്സിന് പകരം ഇത്രയും ഡിസ്റ്റൻസ് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സ്മോൾ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ ഡീവിയേഷൻ സ്മോൾ വൈ ആയിരുന്നു ഇവിടുത്തെ ഡീവിയേഷൻ ഇപ്പം ഡെൽറ്റയാണ് അപ്പോൾ നമ്മൾ സ്മോൾ വൈക്ക് പകരം ഡെൽറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബി ബി പ്രൈമിൻ്റെ ഡീവിയേഷൻ ഡെൽറ്റയ്ക്കുള്ള ഇക്വേഷൻ കിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സിലുള്ള അതായത് പി എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തില്ലേ അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡിൽ നിന്ന് എക്സ് ആണ് ആ എക്സിലുള്ള പി എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ഡീവിയേഷൻ വൈക്കുള്ള ഇക്വേഷനാണ് ഇവിടെ കണ്ടുപിടിച്ചത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫുൾ ലെങ്ത് എൽ എന്ന് പറഞ്ഞ ലെങ്ത്തിലുള്ള ഡീവിയേഷനായ ഡെൽറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എക്സിന് ഇവിടുത്തെ എക്സിന് ഫുൾ ലെങ്ത് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോഴത്തെ ഡീവിയേഷൻ വൈ എന്ന് പറയുന്നത് ഡെൽറ്റയായിട്ട് എടുക്കും അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിന് എല്ലും വൈക്ക് ഡെൽറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എൽ ക്യൂബ് ബൈ ടു ആയിരിക്കും മൈനസ് എൽ ക്യൂബ് ബൈ സിക്സ് അപ്പോൾ ഇതിനെ ഇവിടെ ഒന്ന് സോൾവ് ചെയ്യുക ഇത് ഇൻറ്റു ഇത് മൈനസ് എൽ ക്യൂബ് ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു ടു അങ്ങനെ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ദിസ് ഇസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ ത്രീ വൈ ഐ എന്ന് കിട്ടും ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ ഹാങ് ചെയ്ത വെയ്റ്റാണ് വൈ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം ആൻഡ് ഐ ഇസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ബാർ അതായത് ഐ എന്ന് പറയുന്നത് ഒരു ബാറാണെങ്കിൽ അതിന് ബി ഡി ക്യൂ ബൈ ട്വൽവ് ആണ് ഇക്വേഷൻ അതൊരു സർക്കുലർ റോഡാണെങ്കിൽ പൈ ആർ റേസ് ടു ഫോർ ബൈ ഫോർ ആണ് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ ഇസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അപ്പോൾ ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു പെർട്ടിക്കുലർ വെയ്റ്റിന് എത്ര ഡീവിയേഷൻ ഫ്രീ എൻഡിൽ കിട്ടി അതായത് നോൺ യൂണിഫോം ബെൻഡിങ് ആണിത് ഫ്രീ എൻഡിലാണ് വെയ്റ്റ് ഹാങ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വെയ്റ്റിന് എത്ര ഡീവിയേഷൻ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ കാൻഡിലിവർ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഒരു സൈഡിൽ മാത്രമാണ് വെയ്റ്റ് ഹാങ് ചെയ്തത് അതുകൊണ്ട് ഇത് നോൺ യൂണിഫോം ബെൻഡിങ്ങിൻ്റെ ഡീവിയേഷനുള്ള ഇക്വേഷനാണ് അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞ പോലെ ഐ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയ്ക്ക് ഒരു റെക്റ്റാങ്കുലർ ബീമാണെങ്കിൽ ബി ഡി ക്യൂ ബൈ ട്വൽവ് ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ് ഡി എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഐ കിട്ടും ആ ഐ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇനി അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മളിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ഇക്വേഷൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മോഡിഫൈ ചെയ്യും ഫോർ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ബി ഡി ക്യൂ ബൈ ബി ഡി ക്യൂബ് ഇൻറ്റു വൈ എന്ന് വരും ഇനി ഒരു സർക്കുലർ ബീം ഓഫ് റേഡിയസ് ആർ ആണ് നമ്മൾ ബെൻഡ് ചെയ്യിക്കുന്നതെങ്കിൽ അവിടുത്തെ ഐ എന്ന് പറയുന്നത് പൈ ആർ റേസ് ടു ഫോർ ആണ് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ ബീം അപ്പോൾ ഐക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ത്രീ പൈ ആർ റേസ് ടു ഫോർ ഇൻറ്റു വൈ